മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഐ ടി വകുപ്പിന് കീഴിലെ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച പിൻവാതിൽ നിയമനത്തിന് നീക്കം നടന്നതിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നു അതിന് പിന്നിലും എം ശിവശങ്കർ എന്ന മുൻ ഐ പ്രിൻസിപ്പൽ സെക്രട്ടറി പതിനാറ് സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കാനും പതിനെട്ട് തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിനും ഐ ടി പ്രിൻസിപ്പൽ ആയിരുന്ന എം ശിവശങ്കർ ഉത്തരവിറക്കിയതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ ടി പദ്ധതികൾക്ക് പുറമേ കെ ഫോൺ ടെക്നോസിറ്റി ഉൾപ്പെടെ കിഫ്ബി സഹായത്തോടെയുള്ള പദ്ധതികളും നടപ്പാക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ കൂടുതൽ ജീവനക്കാർ വേണമെന്ന പേരിലാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ഇറങ്ങിയത് നിലവിൽ മൂവായിരം കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുന്ന കെ എസ് ഐ ടി ഐ എൽ കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് നിയമനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയത് ആറ് തസ്തികകൾ ഇല്ലാതാക്കി പുതിയ പതിനാറെണ്ണം സൃഷ്ടിക്കുകയായിരുന്നു സർക്കാരും ഐ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചെയ്തത് മാനേജിംഗ് ഡയറക്ടർ ജനറൽ മാനേജർ കമ്പനി സെക്രട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചീഫ് ഫിനാൻസ് ഓഫീസർ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ തുടങ്ങിയ തസ്തികകളിലാണ് സ്ഥിരം നിയമനത്തിന് അനുമതി നൽകിയത് മിക്ക തസ്തികകളിലും ഒരു ലക്ഷത്തിന് മുകളിലാണ് ശമ്പളം ഈ തസ്തികകളിൽ നേരിട്ട നിയമനമാകാമെന്ന ഉത്തരവിലുള്ളത് പിൻവാതിൽ നിയമനത്തിന് നീക്കം നടന്നു നടന്നുവെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് സ്ഥിര നിയമനം നൽകാൻ നീക്കം നടന്നുവെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നപ്പോൾ ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൻ്റെ വഴിവിട്ട ഇടപെടലിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് വീതം ഡെപ്യൂട്ടി ജനറൽ മാനേജർ മാനേജർ ഡെപ്യൂട്ടി മാനേജർ നാല് അസിസ്റ്റൻ്റ് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ജൂനിയർ ക്ലാർക്ക് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഡ്രൈവർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് താൽക്കാലിക നിയമനത്തിനും അവസരമൊരുങ്ങിയത് ഇതിൻ്റെ ശമ്പളമാകട്ടെ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയും അപ്പോൾ കൃത്യമായ രീതിയിൽ കടുംപട്ടിനെ കൂട്ടുനിന്ന ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പറ്റി കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യങ്ങൾക്ക് പ്രസക്തിയേറുന്നു കാരണം ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൻ്റെ വഴിവിട്ട ഇടപാടുകളും ഇടപെടലുകളും ഇപ്പോൾ സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്നുവെന്നത് തന്നെ യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്